മഴക്കെടുതി നേരിടാൻ സർക്കാർ സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ രാമനിലയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അവധിയിൽ പോയ റവന്യൂ ഉദ്യോഗസ്ഥരോട് തിരിച്ചെത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. 2.5 ലക്ഷത്തോളം പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ സജ്ജമാക്കിയിട്ടുണ്ട്. മരങ്ങൾ മുറിക്കാനുള്ള നിർദ്ദേശം റവന്യൂ വകുപ്പിന് നൽകിയതായും മന്ത്രി പറഞ്ഞു. ഇടുക്കി, വയനാട്, കോട്ടയം ജില്ലകളിലെ മലയോര മേഖലയിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. ഡാമുകളിലെ വെള്ളം തുറന്നുവിട്ട് ക്രമീകരിക്കും. കുട്ടികൾ ജലാശയത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണം. പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഒരു 3 മാഗ്നിറ്റ്യൂഡിന് മുകളിലുള്ളതായി നമ്മുടെ റക്ടറുകളിൽ രേഖപ്പെടുത്തുന്ന വിധത്തിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടായിട്ടില്ല. അതിനേക്കാൾ ചെറിയ ഭൂചലനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. SDMA വിദഗ്ധന്മാർ പറയുന്നത് 3 മാഗ്നിറ്റ്യൂഡിന് താഴെ വരുന്ന ചെറിയ ചില പ്രഷർ റിലീസിങ് സത്യത്തിൽ ഗുണകരമാണ് എന്ന അഭിപ്രായത്തിലാണ്. അങ്ങ് ഭയക്കേണ്ടതില്ല. വലിയൊരു പ്രഷർ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ നല്ലത്. നമുക്ക് 2018 പ്രളയത്തിന് ശേഷം ഡാമുകളിൽ റൂൾ കർവ് നിലവന്നതോടുകൂടി റൂൾ കർവിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഡാമുകളിൽ കുറേശ്ശെയായി വെള്ളം തുറന്നിടുന്നത് കൊണ്ട് ഡാമുകളെ സംബന്ധിച്ചൊരു ഭീതി ഇപ്പോൾ ഉണ്ടാകേണ്ട കാര്യമില്ല. പല ഡാമുകളിലും അത്ര ഭീകരമായിട്ടുള്ള വെള്ളം ഇല്ല. ഇപ്പോൾ തൃശ്ശൂരിലെ പെരിങ്ങൽകുത്ത് രാവിലെ ബ്ലൂ അലർട്ട് ഇതിനകം അറിയിച്ചിട്ടുണ്ട്. 424 മീറ്ററാണ് അവിടുത്തെ മാക്സിമം വാട്ടർ ലെവൽ. 421 വന്നതോടുകൂടി നമുക്ക് ബ്ലൂ അലർട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മഴ നല്ലതുപോലെ പെയ്ത് പതുക്കെ പതുക്കെ റിലീസ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇതിനകം 4 ഡാമുകൾ പതുക്കെ പതുക്കെ റിലീസ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ഡാം മാനേജ്മെൻറ്റ് വളരെ നന്നായി നടക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസമോ ഒരു പ്രശ്നമോ ഉണ്ടാകും എന്ന് കരുതുന്നില്ല. കുട്ടനാടിൽ സാധാരണ നിലവാരത്തിലുള്ള വെള്ളം ഉയർന്നു വരുന്നുണ്ട്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നുണ്ട്. നമുക്കവിടെ ഉണ്ടാകുന്നൊരു മെച്ചം അന്ധകാരനാഴി പൂർണ്ണമായിട്ടും പൊഴി മുറിച്ചു മാറ്റാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. തണ്ണീർമുക്കം വളരെ കൃത്യമായതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. കുട്ടനാടിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറച്ചൊരു ശ്രദ്ധ അവിടെ ഉണ്ടാകേണ്ടി വരും. കുറച്ച് കൂടുതൽ ക്യാമ്പുകൾ അവിടെ ആരംഭിക്കേണ്ടി വന്നാൽ ആ പ്രദേശത്ത് ആരംഭിക്കാവുന്ന വിധത്തിൽ കേന്ദ്രീകരിച്ച ആളുകൾ നിൽക്കണം എന്ന നിർദ്ദേശം ഇതിനകം നൽകിയിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇടുക്കി, കണ്ണൂർ, വയനാട്, കോട്ടയം പ്രദേശങ്ങളിലെ പ്രധാനമായിട്ടും ഈ മലയോര മേഖലകളിലുള്ള അനാവശ്യമായ യാത്രകൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലോവർ പെരിയാറും കല്ലാർകുട്ടി ഡാമും ഇന്നിപ്പോൾ രാവിലെ തുറന്നിട്ടുണ്ട്. 7 ജില്ലകളിൽ NDRF ടീം എത്തിയിട്ടുണ്ട്. കേന്ദ്രസേനകളെല്ലാമായിട്ട് ആവശ്യമായിട്ടുള്ള ആലോചന നടത്തിയിട്ടുണ്ട്. ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും അവരെത്തിക്കാൻ കഴിയുന്നുണ്ട്. 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത്, 10 ജില്ലകളിൽ കുട്ടികൾക്ക് അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതുസമൂഹം, രക്ഷകർത്താക്കൾ പലരും ജോലിക്ക് പോയ സാഹചര്യം ഉണ്ടാകും. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ വെള്ളത്തിലിറങ്ങി കളിക്കാനുള്ള ഒരു പ്രവണത പലയിടങ്ങളിലും നല്ലതുപോലെ കാണുന്നുണ്ട്. ചെറുതെങ്കിലും കുളത്തിലും പുഴയിലും ഒക്കെ വെള്ളം വർദ്ധിക്കപ്പെട്ട സാഹചര്യത്തിൽ അനാവശ്യമായി വെള്ളത്തിലിറങ്ങുക, മീൻ പിടിക്കാൻ പോവുക, വെള്ളത്തിൽ കളിക്കുക, ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയെ ക്രോസ് ചെയ്യുക തുടങ്ങി ഉള്ള സംവിധാനങ്ങളിൽ നിന്ന് നിർബന്ധമായും ആളുകൾ പുറകോട്ട് മാറിയേ മതിയാകൂ. പോലീസ് അക്കാര്യത്തിൽ ജാഗ്രത ഉണ്ടാകണം. കുട്ടികളുടെ കൂട്ടം വെള്ളത്തിൽ കളിക്കുന്നതായി കണ്ടാൽ പൊതുസമൂഹത്തിലെ ആളുകൾ അതിന് അനുവദിക്കാത്ത വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അവധി കൂടി പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ട് നല്ല ജാഗ്രത നമുക്ക് ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് കർശനമായി തീരുമാനിച്ചു. എല്ലാ ജില്ലാ കളക്ടർമാരോടും അതത് സമയങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ അവരുടെ ഫേസ്ബുക്കിലൂടെ ജനങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പലയിടത്തിലും കാണാവുന്ന കാര്യങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്, 2018 പ്രളയത്തിലുണ്ടായ ചിത്രങ്ങൾ പോലും ഇപ്പോൾ വീണ്ടും എടുത്ത് കേവലം ഷെയറുകളുടെയും ലൈക്കുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കാനായി ചില പ്രദേശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാണിക്കുന്നു എന്നുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി തെറ്റായ വിധത്തിൽ ലഭ്യമാകുന്ന അഥവാ ഗവർമെൻ്റ് എന്ന നിലവാരത്തിൽ നൽകാത്ത ഒരു നിർദ്ദേശവും ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഷെയർ ചെയ്യാൻ ആളുകൾ തയ്യാറാകരുത്. അത് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നടപടിക്ക് ബോധ്യപ്പെടാൻ കഴിയുന്ന വിധത്തിൽ സൂചനകൾ നൽകണം എന്ന് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ ആളുകൾ അനാവശ്യമായ ആശങ്ക ഉണ്ടാകേണ്ട, അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ആശങ്കകൾ വേണ്ട എന്ന് പറയുമ്പോഴും ഒരു പൊതുജാഗ്രത ഉണ്ടാകുക. സർക്കാർ വളരെ സജ്ജമാണ്. എല്ലാ ഏജൻസികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ട്. മരങ്ങൾ മുറിക്കലുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തുകളോട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ 238(1) പ്രകാരം മുറിക്കേണ്ട മരങ്ങൾ മുറിച്ചിട്ട് കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വനം വകുപ്പ് മന്ത്രി അവിടെ ആവശ്യമായിട്ടുള്ള മരങ്ങൾ
അപകടാവസ്ഥയുള്ള മരങ്ങൾ മറ്റു മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ തന്നെ മുറിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലത്തെ ക്യാബിനറ്റ് വളരെ വിശദമായി ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് മന്ത്രിമാരായിട്ടുള്ള ആളുകളോട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അറിയിച്ചിട്ടുണ്ട്.